നമസ്കാരം എല്ലാ എൻ ടി വി പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ മാസം മൂന്നാം തീയതി വ്യാഴാഴ്ച അതായത് ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മാസം പതിനേഴാം തീയതി വ്യാഴാഴ്ച ഇന്നത്തെ നക്ഷത്രം വന്നിരിക്കുന്നത് അത്തം നക്ഷത്രമാണ് അപ്പോൾ വ്യാഴാഴ്ച മാത്രമല്ല അത്ത നക്ഷത്രവുമായിട്ട് വന്നിരിക്കുന്ന ശുഭ ദിനമാണ് വ്യാഴം എന്ന് പറയുമ്പോൾ ശരിക്കും ഏഴ് ദിവസങ്ങളുണ്ട് ഏഴ് ദിവസങ്ങളും ഏഴ് ഗ്രഹങ്ങളുടെ ദിവസങ്ങളാണ് നവഗ്രഹങ്ങളുള്ളതിൽ രാഹു കേതുക്കൾക്ക് സ്വന്തമായി വീടില്ലാത്തതുകൊണ്ട് അത് ഗ്രഹങ്ങളുടെ പട്ടികയിൽ വന്നിട്ടില്ല അപ്പോൾ ഈ ഏഴ് ഗ്രഹങ്ങളിൽ ഏറ്റവും ബലവാൻ എന്ന് പറയുന്നത് ജ്യോതിഷ ഗുരു എന്ന് വിശേഷിപ്പിക്കുന്നതാണ് വ്യാഴം അതായത് ബൃഹസ്പതി ആ വ്യാഴത്തിൻ്റെ ദിവസമാണ് ഇന്ന് അപ്പോൾ വ്യാഴത്തിനൊരു പ്രത്യേകതയുള്ളത് ധനകാരകനാണ് വ്യാഴം ഒരാളിന് നമ്മളൊരു ജാതകം നോക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ ഒരു ജാതകം ഒരു കുഞ്ഞിൻ്റെ ജാതകം എഴുതുമ്പോൾ തന്നെ ആ ജാതകത്തിൽ വ്യാഴത്തിൻ്റെ സ്ഥിതിക്കനുസരിച്ചാണ് ജാതകത്തിൻ്റെ സാമ്പത്തികവും ആയിട്ടുള്ള പുരോഗതി അപ്പോൾ വ്യാഴത്തിൻ്റെ ദിവസം ഇന്ന് വ്യാഴാഴ്ച ധനകാര്യങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾക്ക് ഇറങ്ങാൻ ഏറ്റവും നല്ല ദിവസമാണ് വ്യാഴാഴ്ച അതുമാത്രമല്ല ഇന്ന് ശുഭനക്ഷത്രവുമാണ് അത്ത നക്ഷത്രമാണ് നക്ഷത്രവുമാണ് അത്തനക്ഷത്രവും ശുഭദിനവുമായിട്ട് വന്നിരിക്കുന്ന ഇന്ന് എന്ത് കാര്യങ്ങൾക്കും ഇറങ്ങാം ഒരു ലോൺ അപ്ലൈ ചെയ്യാനായാലും മറ്റേതെങ്കിലും ധന ഇടപാടുകൾക്കായാലും ശരി ഊഹ കച്ചവടങ്ങൾക്കായാലും ശരി എന്തിനും കൊള്ളാവുന്ന ദിവസമാണ് ശരിക്ക് വ്യാഴാഴ്ച ഇന്ന് ഷെയർ മാർക്കറ്റിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ഏറ്റവും നല്ല അവസരങ്ങളുണ്ടാവുന്ന ദിവസവും കൂടിയാണ് ഇന്ന് എന്നറിയുക നമുക്ക് അത്ത നക്ഷത്രം അത്ത നക്ഷത്രം വ്യാഴാഴ്ചയായി ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെയാണ് നമുക്ക് ചിന്തിക്കേണ്ടത് വാർഷിക ഫലത്തെയാണ് ചിന്തിക്കേണ്ടത് വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ നമുക്ക് ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ കുറേ സന്തോഷപ്രദമായ അവസ്ഥകൾ നിങ്ങൾക്ക് വന്നു ചേരും പ്രധാനമായിട്ട് സാമ്പത്തിക പുരോഗതി സാമ്പത്തികമായി നിങ്ങൾ എന്തൊക്കെ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നെങ്കിലും അതിനെല്ലാം ഒരു ശമനം ഉണ്ടാകുന്ന വർഷം തന്നെയാണ് അതുപോലെ കുറച്ച് സേവിങ് ഉണ്ടാകുന്ന കാലഘട്ടമായിരിക്കും പൈസ നിലനിൽക്കും വ്യാഴം തുണച്ച് തന്നാൽ നമുക്ക് മറ്റൊരു ഗ്രഹം തരുന്നതിനേക്കാൾ എല്ലാം നേടിത്തരും ലക്ഷം ദോഷം ഗുരുഹന്തി വേണം നോക്കിയാൽ തന്നെ ലക്ഷം ദോഷം ഉണ്ടെങ്കിലും തീർന്നു പോവും ആ വ്യാഴം കനിഞ്ഞാലോ ഗുരുവിൻ്റെ കൃപയുണ്ടായാലോ എല്ലാം കിട്ടും ആ വ്യാഴത്തിൻ്റെ കാലഘട്ടമാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത് അപ്പോൾ ഇല്ലാത്തവർക്ക് ജോലി കിട്ടും ബിസിനസ് ആദ്യ കാര്യങ്ങളിൽ നിൽക്കുന്നവർക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാവും അതുപോലെ ധന ഇടപാടുകളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് വളരെ അവസരങ്ങൾ വന്നു ചേരും എന്തായാലും സാമ്പത്തിക ഉണ്ടാവും നിങ്ങൾക്ക് അടുത്ത് വരുന്ന ഒരു വർഷക്കാലം എന്ന് അറിയുക അത് നിങ്ങൾക്ക് സാമ്പത്തിക പുരോഗതിയുടെ കാലഘട്ടം തന്നെയാണ് അപ്പോൾ അതിന് ഒരുവിധ സംശയം വേണ്ട അപ്പോൾ ഇന്ന് നല്ല ദിവസമാണ് ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങാവുന്ന ദിവസമാണ് നമുക്ക് ബർത്ത്ഡേ വന്നിട്ടുള്ളവർ നമുക്ക് അമ്പല ദർശനം ചെയ്യുമ്പോൾ വിഷ്ണു ക്ഷേത്രത്തിൽ പോയി പാൽപ്പായസം തുളസിമാല അർച്ചനയൊക്കെ നടത്തുക ഭഗവാന് കുറച്ച് പ്രീതിപ്പെടുത്തി പോവുക അതുപോലെ ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും രാഹുകാല സമയം നോക്കി പോകുന്നത് നന്നായിരിക്കും ഇന്ന് രാഹുകാല സമയം ഉച്ചയ്ക്ക് ശേഷമാണ് വ്യാഴാഴ്ച രാഹുകാലം ഒന്നര മണി മുതൽ മൂന്ന് മണിവരെ എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഒന്നര മണിക്ക് തുടങ്ങൂല ഒന്ന് നാൽപ്പത്തി മൂന്ന് തൊട്ട് രഹു ആരംഭിക്കും മൂന്ന് മണിക്ക് തീരത്തില്ല മൂന്ന് മണി പന്ത്രണ്ട് മിനിറ്റ് വരെ രാഹു കാല സമയമുണ്ട് ഈ സമയം ശുഭകാര്യങ്ങൾക്ക് ശുഭകാര്യങ്ങൾക്ക് ഇറങ്ങരുത് അതേപോലെ ഇന്ന് നല്ല ദിവസമാണ് നല്ല നക്ഷത്രമാണ് എന്നൊക്കെ ഞാൻ പറഞ്ഞെങ്കിൽ പോലും ഒരു കാര്യത്തിനും കൊള്ളാത്തതായിട്ടുള്ള കുറച്ച് സമയമുണ്ട് അതായത് ഗുളികകാല സമയവും യമകണ്ട കാല സമയവും ഗുളികകാല സമയവും കാല സമയമായിട്ട് രണ്ട് സമയങ്ങൾ ഉണ്ട് അത് ഇന്ന് ഗുളികകാല സമയം വരുന്നത് ഒമ്പത് പതിനഞ്ച് തൊട്ട് പത്ത് നാൽപ്പത്തിനാല് വരെയും കാല സമയം വരുന്നത് ആറ് പതിനാറ് തൊട്ട് ഏഴ് നാൽപ്പത്താറ് വരെയും ഈ രണ്ട് സമയവും നമുക്ക് ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത് ഇന്നും അഭിജിത്ത് മുഹൂർത്തത്തിന് നല്ല മുഹൂർത്തങ്ങളുണ്ട് നല്ല ദിവസമാണ് എന്നാലും അഭിജിത് മുഹൂർത്തത്തിന് പ്രാധാന്യം കൊടുക്കുക അഭിജിത് മുഹൂർത്തം പറഞ്ഞത് പതിനൊന്ന് നാൽപ്പത്തൊമ്പത് വയസ്സ് തൊട്ട് തുടങ്ങും പതിനൊന്ന് മണി പതിനൊന്ന് മണി നാൽപ്പത്തൊമ്പത് മിനിറ്റ് തൊട്ട് അഭിജിത് മുഹൂർത്തം ആരംഭിക്കും പന്ത്രണ്ട് മണി മുപ്പത്തേഴ് മിനിറ്റ് വരെ നാൽപ്പത്തെട്ട് മിനിറ്റ് നേരം അഭിജിത് മുഹൂർത്തത്തിൻ്റെ സമയമാണ് ഇന്ന് നമ്മൾ ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കണം മഞ്ഞ കളർ വസ്ത്രം വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തണം കാരണം മഞ്ഞ വേഴത്തിൻ്റെ ദിവസം മഞ്ഞയ്ക്ക് ഈ വ്യാഴത്തിൻ്റെ പോസിറ്റീവ് എനർജി ആഗ്രഹം ചെയ്യാനുള്ള ശക്തി കൂടുതലാണ് അതുകൊണ്ട് മഞ്ഞ കളറിലുള്ള വസ്ത്രം ബ്ലൗസോ ഷർട്ടോ അല്ലെങ്കിൽ പാൻറ്റിലോ ഷോൾ ഷോളായിട്ടോ ഏതെങ്കിലും രീതിയിൽ കർച്ചീപ്പായിട്ടോ മഞ്ഞ കള്ളർ കയ്യിൽ കരുതണം ഇത് നമ്മളിലേക്ക് ഭാഗ്യത്തെ കൊണ്ടുവരാൻ സഹായിക്കും ചന്ദന പൊട്ടിട്ടാൽ പോലും അത് ഭാഗ്യദായകമായി തീരും അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും മഹാഗുരുവിൻ്റെ കൃപയുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം